പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കാൻ നീ പെൺകുട്ടിക്കോ. ഹൈ ഫ്രണ്ട്സ്, അപ്പം എല്ലാ കൂട്ടുകാരന്മാർക്കും ഗെയിമിംഗ് വിത്ത് സൽമൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഗൈസ് ഇന്നൊരു വേറെ ലെവൽ വീഡിയോമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരന്മാരും തമ്മിലും ടൈറ്റിലും ശ്രദ്ധിച്ചായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ അത് ഗൈസ് ഇന്നൊരു വേറെ ലെവൽ പ്രാങ്ക് വീഡിയോയാണ്. അപ്പോൾ നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് മറ്റാരല്ല, നമ്മുടെ പ്രമുഖ യൂട്യൂബറായ ഷോർട്ട് വെയിറ്റിയെ കോൾ ചെയ്തിട്ട് പ്രാങ്ക് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് വെയിറ്റിയെ വിളിച്ചിട്ട് എന്തിനാണ് നീ എൻ്റെ പെങ്ങൾക്ക് ഇൻസ്റ്റയിലും മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നത്, എന്തിനാണ് കോയിത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് വെയിറ്റിയുടെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ അതൊരു വേറെ ലെവൽ പ്രാങ്കാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരനൊന്ന് റോങ് ആക്കിയതാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്തായി എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അല്ല, അടിപൊളി കിടുക്കാച്ച ഒരു പ്രാങ്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ആളിന് സെറ്റ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ, അതിലൂടെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചാൽ മതി. എല്ലാ കൂട്ടുകാരന്മാർക്കും റീപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എന്തായാലും ഒരു മടിയും കൂട്ടാതെ എല്ലാ കൂട്ടുകാരന്മാരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരുന്നില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ആളിന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ആളിന് സെറ്റ് ചെയ്യുക. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ലെങ്ത്തി ആക്കുന്നില്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഹലോ, ആരാ? ഇത് അക്ഷയ് അല്ലേ? അക്ഷയോ? അല്ലല്ലോ. പിന്നെ ആരാണ്? ഇത് അക്ഷയ് തന്നെയാണല്ലോ. അല്ല ബ്രോ, അക്ഷയ് അല്ല ബ്രോ, അനുജിത്ത് എന്നാണ് പേര്. ആരാ ഇത്? അനുജിത്ത് അല്ലല്ലോ, ഇത് അക്ഷയ് ആണല്ലോ. അല്ല, നിങ്ങളാരാ? ഞങ്ങളാരാന്ന് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഇത് അക്ഷയ് ആണോ? അല്ലേ, അക്ഷയ് അല്ല ബ്രോ, നിങ്ങൾ വേണേ ട്രൂ കോളർ പേര് നോക്ക്. ആ, നിന്റെ കടിയൊക്കെ നിർത്തി തരാം. നീ എന്താ ആളെ പൊട്ടനാക്കാൻ നോക്കാണോ? നിങ്ങൾ ആരാ? ചുമ്മാ നമ്പറൊക്കെ നോക്കി ചുമ്മാന്ന് മനസ്സിലായി. കണക്ക് എന്താ ഇത്ര കടി? എനിക്ക് ഈ കുട്ടി പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കണോ? കല്യാണോ? ആ ശരി, എന്തായാലും കിട്ടുക. അറിയാത്ത മാതിരി അഭിനയിക്കണോ നീ? അറിയാത്ത മാതിരിയാ ബ്രോ, നിങ്ങൾ നമ്പർ നോക്കി വിളിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലേ? ഞാൻ ഉദ്ദേശിച്ച ആളഞ്ഞ നീ. നിനക്ക് ഇപ്പൊ തന്നെ കല്യാണം? അല്ല, പേരെന്താ? പേരെന്താ? എന്റെ പേരെന്താ ഞാൻ പറഞ്ഞോണ്ട്. കേട്ടോ, നീ നിന്റെ കാര്യം നീ ക്ലിയർ ചെയ്യേ. എന്ത് കാര്യം? എന്താ വിളിച്ചിട്ട് ഈ പ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ മൂത്ത് നിൽക്കണോ? എനിക്കാ? ആ, കിട്ടിയ സന്തോഷം. കിട്ടിയ സന്തോഷം അല്ലേ? നീ ഇൻസ്റ്റയിൽ എന്താ എന്റെ പെങ്ങൾക്ക് മെസ്സേജ് അയച്ചല്ലോ. പെങ്ങളോ? പെങ്ങളുടെ പേരെന്തുവാ? പെങ്ങളുടെ പേര് ഞാൻ പറഞ്ഞോണ്ട്. പെങ്ങന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരോട് പറഞ്ഞു? ആ, ആരോട് പറഞ്ഞു? നീ എന്താ പെങ്ങൾക്ക് എന്തിനാ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു? വരെ ഞാൻ അങ്ങോട്ട് ആർക്കും മെസ്സേജ് അയക്കാറില്ല ബ്രോ. നീ അയച്ചല്ലോ. ഇല്ലല്ലോ, പ്രൂഫ് ഉണ്ട്. ആ പ്രൂഫ് ഉണ്ട്. നീ അക്ഷയ് എന്നാണല്ലോ നെയിം പറഞ്ഞേ. അക്ഷയ്? എന്റെ പേര് അക്ഷയ് എന്നല്ല ബ്രോ, ഞാനൊരു യൂട്യൂബർ ആണ്. നിനക്ക് പേര് മാറി പോയതായിരിക്കാം മേബി. നീ ഞങ്ങളെ പൊട്ടനാ കണ്ട കേട്ടോ. നീ പൊട്ടനാ കണ്ട. ഓക്കെ ബ്രോ, നിങ്ങൾ ഒന്നെങ്കിൽ നമ്പർ മാറി പോയതാണോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ വിളിച്ചിട്ട് കാണണം. ഒരു നമ്പറും അല്ല, ജിത്ര ആയിട്ടല്ലേ ഉള്ളു. അപ്പഴത്തിന് ജിമാരി പരിപാടിയൊക്കെ ഒപ്പിക്കാൻ തുടങ്ങിയോ? ശരി, എന്താ ഇപ്പൊ കറക്റ്റ് കാര്യം എന്താ? നിങ്ങൾ നീ എന്താ പെങ്ങൾക്ക് മെസ്സേജ് അയച്ചു ലവ് ഇഷ്ടാന്നൊക്കെ പറഞ്ഞു? ആ, എന്നിട്ട്? ആ, നീ എന്താ കുട്ടികളെങ്ങനെ എന്താക്കണെന്ന്? എല്ലാ പെണ്ണുങ്ങൾക്കും നീ മെസ്സേജ് അയക്കുണ്ടല്ലോ. ശരി, നിങ്ങൾക്ക് നമ്പർ മാറി പോയതാണ് ബ്രോ. ഞാൻ അക്ഷയൊന്നുമല്ല. നമ്പറല്ല, നിന്റെ സംസാരം കേട്ട തന്നെ അറിയാം നീ ഒരു കോഴിയാണ്. എന്റെ പൊന്ന് ബ്രോ, നമ്പർ മാറി പോയതാണ്. അല്ല, കടിയൊക്കെ നിർത്തി. എവിടാ എന്റെ വീട്? എന്റെ വീട് ആലപ്പുഴ. ആ, ആലപ്പുഴ. നിനക്ക് അവിടെ ആരെയും കിട്ടിയില്ലേ? ആലപ്പുഴയല്ലോ. ആ, അടുത്തൊരു പെണ്ണിന് വേണ്ടി. ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ് ബ്രോ. എനിക്ക് പറയുന്ന പോലെ വേറെ റിലേഷൻ ഉണ്ട് ഓൾറെഡി. പിന്നെ വീട്ടിലേക്ക് വന്ന് പൊക്കും ചെക്കാ തന്നെ. ഓക്കെ ബ്രോ, എനിക്ക് ഒരു സീനും ഇല്ല. പിന്നെ തൊള്ളിട്ടൊരു കാര്യം ഉണ്ടായില്ല. ആ, എനിക്ക് തൊള്ളല്ല, കുഴപ്പമില്ല. നിങ്ങൾ വന്നോ? വീട്ടിൽ വന്നു. അക്ഷയ് ആണെന്നുണ്ടായല്ലോ. ഞാൻ അക്ഷയ് അല്ലല്ലോ. ആ കുട്ടികളുടെ മെസ്സേജിന്റെ നിങ്ങളുടെ മെസ്സേജിന്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്ന് കാണിച്ചു. ഓക്കെ, കൊറോണ കോളി വിളിച്ചിട്ട് സംസാരിക്കില്ല കേട്ടല്ലേ. മതി, നിർത്തോ. കൊറേ നേരം ആയാലും ആരാന്ന് പറഞ്ഞാ അക്ഷയ കോപ്പ കൊറേ നേരം ആയാലും എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു അക്ഷയ അല്ലെന്ന്. കൊറേ നേരം കാണണം. നീ ആദ്യം പറഞ്ഞ അങ്ങോട്ട് കേക്ക്, കൊറേ ഇങ്ങോട്ട് കേട്ടല്ലേ. ഇങ്ങോട്ട് പറഞ്ഞ ആദ്യം കേക്ക്. നീ ആദ്യം പോയിട്ട് പേര് നോക്ക്.
നീ ആദ്യം പോയിട്ട് ട്രൂ കോളർ പോയി പേര് നോക്കി, എന്നിട്ട് അക്ഷയാണോ എന്തുവാ പേര് നോക്കി നിങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു. നമ്പർ അങ്ങോട്ടെ കൂടെ ഉറക്കത്തിൽ നിന്നിട്ട് വന്നിട്ട് ആയതിന് നമ്പർ കുത്തി വിളിച്ചു അക്ഷയാണോ ഉണക്കിനെ നിന്റെ കോള്. മരിയക്ക് നമ്പർ കിട്ടാ, മരിയക്ക് സംസാരിക്കട്ടോ നീ. അത് തന്നെ നിന്നോട് അങ്ങോട്ടും പറയാനുള്ളു, ഇങ്ങോട്ട് വിളിച്ചു അക്ഷയല്ല റോങ് നമ്പർ ആന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് കൊണ്ടാ, ഞങ്ങള് സൈബറിലൊക്കെ കൊണ്ടു കൊടുക്കും. ആ നീ കൊണ്ട് കൂടി എന്തോ കൊണ്ട് കൊടുക്കാൻ, ഇങ്ങോട്ട് വിളിച്ചിട്ട് റോങ് നമ്പർ വിളിച്ചിട്ട് അക്ഷയ അക്ഷയാണ് പെങ്ങളെ. ഏത് കുട്ടിക്ക്? കൊച്ചിന്റെ പ്രൂഫൊക്കെ ഉണ്ട്. നിനക്ക് അപ്പൊ എത്ര കുട്ടികൾക്ക് നീ അയക്കുണ്ട്? നീ ഏത് ഏത് കുട്ടിന്ന് പറ ഞാൻ ആവശ്യത്തിന് നമ്പർ കൊടുക്കാറ. നീ ഏത് കുച്ചെന്ന് പറ, നീ അവൾക്ക് അയച്ചു അതിന്റെ ഫുള്ള്. ഈ നമ്പർ ഇവിടുന്ന് കിട്ടി? ഈ നമ്പർ ഇതാ കൊച്ചു എന്നാണ് ശല്യപ്പെടുത്ത. ഏത് കൊച്ച്? ഏത് എന്റെ പെങ്ങള് എന്നാണ്? നിങ്ങളുടെ പെങ്ങൾക്ക് പേരില്ലേ ബ്രോ? ആ പേര് ഞാൻ പറയില്ല. അതെന്താ? നീ പേര് പറഞ്ഞിട്ട് പിന്നെ എല്ലാരെയും നാണം കെടുത്താനല്ലേ എല്ലാരുടെയും മുമ്പില്. അത് ശരി ബ്രോ, എനിക്ക് തത്തം പറഞ്ഞാൽ നിങ്ങൾ നമ്പർ മാറി പോയതാണ്. നിന്റെ ഒരു മിനിറ്റ് ആ കൊച്ചിന് ഫോൺ കൊടുത്തോണ്ട് കേട്ടോ. അത് ഞാൻ കൊടുക്കാം. നീ ഇത്ര ആയിട്ടുള്ളൂ അപ്പഴത്തിന് നിന്റെ തൊള്ളയിലെ നാക് ഇത്രയായിട്ടുള്ളു. ബ്രോയ്ക്ക് എത്ര ഏജ് ഉണ്ട്? ആ ഇച്ചി 22 കണക്കോ. 22 എനിക്ക് 20 ഉണ്ട്. അത്ര കൊച്ചൊന്നും ഓക്കെ. അന്റെ തൊള്ളയിലെ നാക് ഒതുക്കിക്കോ, വലിച്ച് മുറിച്ചു കളയത്. മുറുക്കി അടിച്ചു പൊട്ടിക്കോ? ആ അടിച്ചു പൊട്ടിക്കോളാം. എന്റെ നാട്ടിക്ക് വരും. ഓക്കെ വന്നു ബ്രോ, ഞാൻ വേണേ ലൊക്കേഷൻ അയച്ചു തരാം. ലൊക്കേഷൻ അയക്കോ. വാശിയല്ലേ ബ്രോ? ആ ബ്രോ, നാളെ 10 മണിക്കുള്ളില് എന്റെ വീട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ ജന്തു വേണമെങ്കിൽ പറഞ്ഞോ. ആ 10 മണിക്ക് ഞാൻ വരണം കേട്ടോ. ഞാൻ 10 മണി കഴിഞ്ഞ് ഞാൻ കാണുമല്ലോ. 10 മണിക്ക് കറക്റ്റ് സമയത്തോടെ പിന്നെ അവിടുന്ന് ഓർഡർ ചെയ്ത് കേട്ടോ. ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിക്കണം. ഇല്ല ഞാൻ ഓടത്തില്ല. കൂട്ടാൻ പറ്റുന്ന അത്രയും ആൾക്കാരെ കൂട്ടിക്കോ. കത്തോ? ഏ നേരിട്ട് കാണാം. ഓക്കെ നേരിട്ട് കാണാം, ബാക്കി അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ ബ്രോ. അക്ഷയ അല്ലെന്നുണ്ടെങ്കിൽ എന്റെ കർണം അടിക്കാൻ പോളി. അക്ഷയല്ലെങ്കിൽ നിന്റെ കാരണം അടിക്കാൻ പൊളിയും കേട്ടല്ലോ. അക്ഷയ ആണെങ്കിൽ എന്നെ അവിടെ ഇട്ട് വെട്ടിക്കൊല്ലു. അക്ഷയ ആണെങ്കിൽ നീ എന്നെ അവിടെ ഇട്ട് വെട്ടിക്കൊല്ലോ. നീ തുണ്ടം തുണ്ട് ആക്കോ, നീ ഫ്രൈ ആക്കോ, എന്തോ. അക്ഷയ അല്ലെങ്കിൽ നിന്റെ കാരണം അടിക്കാൻ പൊട്ടിയും കേട്ടല്ലോ. ആയിക്കോട്ടെ. ഷോർട്ടി കിട്ടിയ ഞാൻ പ്രാങ്കിന് വിളിച്ചതാ. എന്തോ? ഞാൻ പ്രാങ്കിന് വിളിച്ചതാ. പ്രാങ്കോ? ആ എന്റെ പേര് ഗെയിമി മിത്ത് സാലിം. ഓ നീയായിരുന്നു? നീ സീരിയസ് ആയി എടുത്തോ? നീ എന്തോന്നാടെ? ഞാൻ തന്നെ ഒരു വേറെ നമ്പറിന്ന് പ്രാഗിന് വിളിച്ച ജസ്റ്റ്. അപ്പൊ ഞാൻ നാളെ ഞാൻ വിളിച്ചപ്പോ അക്ഷയ് പെങ്ങൾ എന്ത് സംഭവം പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ ആ ചുമ്മാ പറഞ്ഞ ഒന്ന് സീരിയസ് ആയി എടുക്കല്ലേ. ഓക്കെ. അപ്പൊ കോൾ എടുത്തിന് താങ്ക്സ്. അപ്പൊ ഞാൻ നാളെ 10 മണിക്ക് വീഡിയോ ഇടും. അപ്പൊ ഒന്ന് വന്ന് കമന്റ് ഇടുണ്ട്. റെക്കോർഡിംഗ് ആയിരുന്നോ? റെക്കോർഡിംഗ് ആയിരുന്നു ബ്രോ. ഓക്കെ ബൈ. ഒടുക്കത്തെ തെറി. ആ അത് ഒടുക്കത്തെ കുഴപ്പമൊന്നും ഇല്ല. ശരി താങ്ക്സ് കോൾ എടുത്തിന്. ഓക്കെ ശരി ബൈ. അപ്പൊ ഗൈസ് ഇത്രയുള്ള വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാ ചങ്കുമച്ചമാർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് നിങ്ങളൊരു മടിയും കൂടാതെ എല്ലാ ഫ്രീ ഫയർ കളിക്കുന്ന ചങ്കുമച്ചമാരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഗൈസ് നമ്മുടെ ഷോർട്ട് ആയിട്ട് ജാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ പുള്ളിക്കാരനെ കോൾ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ എടുത്തു. അപ്പൊ പുള്ളിക്കാരൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ റോങ് ആക്കി ഒന്ന് ദേഷ്യം കയറ്റി നോക്കി. അപ്പൊ പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണ്. അപ്പൊ ഗൈസ് പുള്ളിക്കാരനെ ഞാൻ വെറുതെ നിന്ന് റോങ് ആക്കിയതാണ്. പിന്നെ കുറെ കൂട്ടുകാരന്മാരോട് എനിക്ക് പറയുള്ളത്, കുറെ കൂട്ടുകാരന്മാർ ചിലപ്പോൾ ഇത് തെറി വിളിച്ചു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യും. അതാരും ചെയ്യരുത്, ഞാൻ പ്രത്യേകം പറയുന്നു. അപ്പൊ ഗൈസ് എൻ്റെ മാതല്ല ട്രോളും കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ പുള്ളിക്കാരനെ തെറിയറിയാൻ കാരണം ഞാൻ പുള്ളിക്കാരനെ മാക്സിമം വെറുപ്പിച്ചിട്ടാണ്. അപ്പൊ ചെയ്യാത്തൊരു കാര്യം ചെയ്തു പറഞ്ഞ് വെറുപ്പിച്ച് ആരായിരിക്കും ദേഷ്യം വരും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും എല്ലാ കൂട്ടുകാരന്മാരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക, ഫണ്ണി ആയിട്ട് ചെയ്താണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ആളെന്ന് സെറ്റ് ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഒരു കിടിലം വീഡിയോ കാണുന്നവർ. ബൈ ബൈ ഗൈസ്.